ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, നമ്മൾ ഇന്ന് നിൽക്കുന്നത് തൃശൂർ മെഡിക്കൽ കോളേജിന്റെ വാതിലാണ്. ദാ ഈ കവാടം തൃശൂർ മെഡിക്കൽ കോളേജിൽ പഠിച്ചിറങ്ങിയ ഓരോ വിദ്യാർത്ഥിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കവാടമാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കില്ലാത്ത മാത്രം അവിസ്മരണീയമായ ദിവസങ്ങൾ. യെസ്, നമ്മള് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, തൃശൂർ അമല മെഡിക്കൽ കോളേജ്, അങ്ങനെ നിരവധി മെഡിക്കൽ കോളേജുകളിൽ നമ്മൾ എത്തി. അവിടെ എല്ലാം എത്തുമ്പോഴും നിങ്ങളെല്ലാം കണ്ടതാണ്, അവിടെ പഠിക്കുന്ന MBBS അവിടെ പഠിക്കുന്ന 90% വിദ്യാർത്ഥികളും പാലാ ബ്രില്യൻ്റ് സ്റ്റഡി സെന്ററിലെ നമ്മുടെ വിദ്യാർത്ഥികളാണ്. സോ ഞങ്ങൾ ഇന്ന് നമ്മുടെ തൃശൂർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളെ കാണാനായിട്ട് വളരെ സന്തോഷപൂർവ്വം എത്തിയിരിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം അവിടെ വെയിറ്റ് ചെയ്യണം അല്ലേ സാറേ? നമ്മളെ നോക്കി നമ്മുടെ ബ്രില്യൻ്റിലെ വിദ്യാർത്ഥികളായി ഇവിടെ 130-ലധികം വിദ്യാർത്ഥികൾ ഫസ്റ്റ് ഇയറും മാത്രം പഠിക്കുന്നു എന്ന് പറയുന്നത് വളരെയധികം അഭിമാനകരമായ കാര്യമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ രണ്ടുപേരും മാത്രമല്ല ഇവിടെ എത്തിയിരിക്കുന്നത്, ബ്രില്യൻ്റിനെ പ്രതിനിധീകരിച്ച് കുറച്ച് ടീമാംഗങ്ങളോട് എത്തിയിട്ടുണ്ട്. അവർ ഈ കവാടം പിന്നിട്ട് ഇതാ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് അവരുടെ അടുത്തേക്ക് പോകട്ടെ. നമ്മുടെ ജസ്റ്റിസ് സാറ്, ജെറിൻ സാറ്, നമ്മുടെ ടീമാംഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് എല്ലാവരും ഇവിടെ റെഡി ആയിട്ടിരിക്കണം. വളരെ പ്ലസന്റ് ആയിട്ട് അല്ലെ, ഹാപ്പി ആയിട്ടിരിക്കാണ് നമ്മുടെ വിദ്യാർത്ഥികളെ കാണാനായിട്ട് അല്ലെ ജെറിൻ സാർ? വളരെയധികം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. നമ്മളിത് 5 മെഡിക്കൽ കോളേജുകളിൽ നമ്മുടെ വിദ്യാർത്ഥികളെ കാണാനായിട്ട് നമ്മൾ എത്തിച്ചേർന്നു. സർ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് പറയുമ്പോൾ നമ്മൾ പഠിപ്പിച്ചു വിട്ട പിള്ളേരെ, കഴിഞ്ഞ വർഷം പഠിച്ച കുട്ടികളെ എല്ലാവരും കാണുമ്പോൾ മനസ്സിന് സന്തോഷമാണ്. കാരണം അവിടെ കണ്ട മുഖങ്ങളാണ് ഇവിടെ കാണുന്നതിൽ ഭൂരിഭാഗവും. 5 വർഷം മുമ്പ് പഠിപ്പിച്ച കുട്ടി സാറിനെ കാണുമ്പോൾ, സാർ സാറിനെ ബ്രില്യൻ്റ് പഠിപ്പിച്ച എന്ന് പറയുമ്പോൾ, അവരെല്ലാം വൈറ്റ് കോട്ടും ടെലസ്കോപ്പും ഒക്കെ ഇട്ട് വരുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അതായത് ഗേറ്റ് വേ ഓഫ് MBBS ആയി ബ്രില്യൻ്റ് മാറുന്ന കാഴ്ചയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇക്കൊല്ലവും പതിവിൽ നിന്ന് വ്യത്യസ്തമല്ല. 130-ഓളം വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് ഇയർ അഡ്മിഷൻ MBBSനായിട്ട് ഇവിടെ ചേർന്നിരിക്കുന്നത്. അത് ബ്രില്യൻ്റ് സ്റ്റഡി സെൻ്ററിൽ നിന്ന് വന്ന കുട്ടികളാണെന്നുള്ളത് ഞങ്ങൾക്ക് അത് ചരിതാർത്ഥ്യം ഉള്ളുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഓരോ മെഡിക്കൽ കോളേജിലും നമ്മൾ ചെല്ലുമ്പം കാണുന്നൊരു കാഴ്ചയാണ്. ഇപ്പം നമ്മുടെ ശിവൻ സാറും മഹാറാണി മിസ്സും ജസ് സാറും ഒക്കെ വരുന്ന സമയത്ത് 4 വർഷം, അതായത് അല്ലേ, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിലൊക്കെ പഠിച്ച 4 വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികളും ഇവരെ കാണുമ്പോൾ ഓടി ഇവരുടെ അടുത്തേക്ക് എത്തും. അതിൽ ഭൂരിഭാഗവും, ഇപ്പോൾ ജസ്വൻ സാറ് പറഞ്ഞ പോലെ, അതിൽ 90% ബ്രില്യൻ്റിലെ വിദ്യാർത്ഥികളാണ് എന്നതിൽ നമുക്ക് ഏറ്റവും അഭിമാനമാണ് അല്ലേ? വേറൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും അവകാശപ്പെടാനില്ലാത്ത അവകാശവാദം തന്നെയാണിത്. സോ അപ്പോൾ ഇന്ന് കുട്ടികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുട്ടികൾ നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കാര്യമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാൻ ആകാംക്ഷ ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഈ ക്യാമ്പസിൻ്റെ ഫ്രണ്ടിലാണ് അവർക്കുള്ള സർപ്രൈസ് നമ്മൾ ഒരുക്കുന്നത്. സോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ലൈവായി തന്നെ കാണാം. ഈവനിങ് തന്നെയാണ്, മാച്ചിങ് ആയ കളർ കോമ്പിനേഷൻ ആണ് എവിടെയും. എന്താണ് ഈ ഒരു ടാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ടാസ്ക് ദാ നമ്മുടെ കയ്യിൽ ഒരു ചെറിയൊരു കോട്ട് ഇരിപ്പുണ്ട്, സ്റ്റെപ്പ് ഇൻ വിത്ത് എ ചിയർഫുൾ ഹാർട്ട് ആൻഡ് ഷെയർ യുവർ ബ്രില്ലിയൻ്റ് ജേർണി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഒരു വർഷക്കാലം ബ്രില്യൻ്റിൽ പഠിച്ച വിദ്യാർത്ഥികളുണ്ട്. ബ്രില്യൻ്റിലെ പല പ്രോഗ്രാംസിൽ ബ്രില്യൻ്റിൽ നിന്ന് പഠിച്ച് MBBS ഫസ്റ്റ് ഇയർ സീറ്റ് കരസ്ഥമാക്കിയ നമ്മുടെ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഈ ഒരു സമയം അവരുടെ ക്യാമ്പസൊക്കെ കഴിഞ്ഞ് കോളേജൊക്കെ വിട്ട് അവർ അവരുടെ ഹോസ്റ്റലിലേക്കൊക്കെ മടങ്ങുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഫോട്ടോ ബൂത്തിൻ്റെ മുന്നിലാണ്. ദാ നമുക്ക് കാണാം ബ്രില്യൻ്റ്സ്. സ്വാഭാവികമായിട്ട് ഈ ഒരു പേര് വളരെ അഭിമാനത്തോടുകൂടി പറയാത്ത ഒരു വിദ്യാർത്ഥിയും, അതായത് വളരെ 10% വിദ്യാർത്ഥികൾ മാത്രമേ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നൊക്കെ ഉള്ളൂ. ബാക്കി 90% വിദ്യാർത്ഥികളും, നമ്മൾ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഏത് ഇയറിലെ വിദ്യാർത്ഥികളെ എടുത്താലും അവരെല്ലാം ബ്രില്യൻ്റിലെ വിദ്യാർത്ഥികളാണ്. സോ ഈ ഒരു പേര് അവരുടെ ഇടയിൽ ഭയങ്കര ഫെമിലിയറാണ്. അവർ ഏറ്റവും അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു പേര് തന്നെയാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ നമ്മൾ ഇതാണ് ആദ്യം അവർ കാണുക. ഓക്കെ, ക്യാമ്പസ് വിട്ട് വരുമ്പോൾ അവരുടെ ക്യാമ്പസിന് മുന്നിൽ നമ്മളിത് വയ്ക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിത് കാണും. സോ അവർ തീർച്ചയായിട്ടും ഇവിടെ വരുന്നു, ഈ ഒരു ഫോട്ടോ ബൂത്ത് കാണുന്നു. ഈ ഫോട്ടോ ബൂത്തിന്റെ മുന്നിൽ നിന്നിട്ട് അവര് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. നൊസ്റ്റാൾജി ഒക്കെ കേൾക്കാനുള്ള ഒരു അവസരമായിട്ട് ഇത് പറഞ്ഞു. എക്സാക്ട്ലി. അപ്പൊ സോ ക്യാമ്പസ് വിടുന്ന ഒരു സമയമായി. തീർച്ചയായിട്ടും നമ്മൾ കറക്റ്റ് ടൈമിന്റെ ഒരു ഏകദേശം അവരുടെ ക്യാമ്പസ് ഒക്കെ വിടുന്ന ഒരു സമയത്തോടു കൂടിയാണ് എത്തുന്നത്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ സ്റ്റുഡൻസിനെ സ്വാഗതം ചെയ്യാം. യെസ്. Thank you.
still going. Don't ever cost a thing. Hi, ennu per Raja. Nan brilliant repeat cheyadana Marigold hostel irunnu. Satyam varna can't forget that good old days out there, hostel um reference room um avade undai undaki na ottiri nalla friends um ellarum bhangira nalla memories aanu. We all are very proud to be a part of the brilliant family. Avade ella teachers nodu staff nodu ellarodu valare thanks brilliant. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വർഷം ബ്രില്യൻ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് അറിയാൻ പറ്റി. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. താങ്ക്സ് ടു ബ്രില്യൻ. സോ വി ആർ ഗോണ ബി എ ഡോക്ടർ ആൻഡ് വി കാൻ പ്രൗഡ്ലി സേവ് യു ഫ്രം ബ്രില്യൻ. താങ്ക്സ് ടു ബ്രില്യൻ. ലാസ്റ്റ് ഇയർ ഒരുപാട് ടെൻഷൻ എടുത്തിട്ടാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷെ ബ്രില്യൻ്റ് ആ സമയത്ത് ഞങ്ങൾ അപ്രോച്ച് ചെയ്തു. അതുകൊണ്ടാണ് ഇത്രയും അഭിമാനത്തോടെ ഇത്രയും സന്തോഷത്തോടെ ഈ വൈറ്റ് കോട്ട് ഇട്ടിട്ട് ഇവിടെ നിൽക്കാൻ പറ്റിയത്. ഒരുപാട് നന്ദിയുണ്ട് ബ്രില്യൻ്റിനോട്. ബ്രില്യൻ്റിൻ്റെ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ ബ്രില്യൻ്റിൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണെങ്കിൽ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ഒരു പക്ഷേ പറയുന്നത് ഈ ബ്രില്യൻ നടത്തുന്ന മോഡൽ എക്സാം ആയിരിക്കും. കാരണം ഒരു പക്ഷേ അതുവരെ ഫോളോ അപ്പ് ചെയ്ത് വരാത്തൊരു കുട്ടിക്ക് പോലും ആ എക്സാം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേടാൻ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് ഈ നീറ്റ് ആൻഡ് ടെൻസ് എക്സാമിനേഷൻ. അപ്പോൾ നിങ്ങൾ തിയറി ഫോക്കസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു മോഡൽ എക്സാം പോലും മിസ്സാക്കാതെ എഴുതുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഏറ്റവും ചെയ്യേണ്ട കാര്യം മോഡൽ എക്സാം ഫോക്കസ് ചെയ്യാന്നതാണ്. ഒറ്റ എക്സാം പോലും മിക്സ് ചെയ്യാതെ എഴുതാനുള്ളതാണ്. എന്റെ പേര് മരിയ, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. എന്റെ പേര് അസ്ന, മലപ്പുറത്താണ്. എന്റെ പേര് കലാസീസ്, തൃശ്ശൂരാണ്. ഞാൻ മറുവ, പാലക്കാട് നിന്ന് വരുന്നു. ഞങ്ങള് പല ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്. ബ്രില്യൻ്റായിരുന്നപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വന്നപ്പോഴും പല ജില്ലകളിലുള്ള കുട്ടികൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് സൗഹൃദം വളരെ ഹാപ്പിയാണ്. ഇതുപോലെ ഞങ്ങൾ ഓൺലൈൻ ആയിരുന്നെങ്കിലും ഇതുപോലെ അടുത്തറിയാനായിട്ട് ഫ്രണ്ട്സ് ഇവിടെ നന്നായിട്ട് ഫ്രണ്ട്സിനെ അടുത്തറിയാനായിട്ട് ഞങ്ങളെ കൂടുതൽ സഹായിച്ചു. ലാസ്റ്റ് ഇയർ ഈ സമയത്ത് ഞങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു, ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ഈ സന്ദർഭത്തിൽ ഈ വൈറ്റ് കോട്ടൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. പ്രൗഡ്ലി സേയിങ് ഐ ആം എ ബ്രില്യൻ്റ്. രണ്ട് മനം തമ്മിലിഴച്ചേർന്നൊരു പിസ ഒട്ടിയൊട്ടി ചേർന്നിരിക്കാൻ വേണ്ടി നീ പശ കൂട്ടുകെട്ടി നീർപ്പുഴയിൽ നീന്തൽ രസ ചിരിയാല് മൊഴിയാല് പകലായി നിഷ ഒരുപോലെ ഒഴുകുമ്പോൾ ഒരുപോൾ ദിശ വേഗത്തിൽ മായൊന്നിതോരോ ദശ വീണ്ടും മുഴുക്കായി എന്നിൽ ദശ. അപ്പൊ ഞങ്ങള് വളരെ സന്തോഷത്തോടെ നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വന്നു. ഇവരെല്ലാം ഇവിടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ നിങ്ങൾക്ക് കാണാം ഇത്ര അധികം വിദ്യാർത്ഥികളാണ് ഈ വർഷം നമ്മുടെ 2022 ഫസ്റ്റ് ഇയർ മാത്രം പഠിക്കുന്ന ബ്രില്യൻ്റിലെ വിദ്യാർത്ഥികൾ. എങ്ങനെയുണ്ട് നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് എങ്ങനെയുണ്ട്? അടിപൊളി, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. അതുപോലെ അടിപൊളിയാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ വർഷത്തെ അടുത്ത വർഷം ഇതേപോലെ തന്നെ ഇവരെ പോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും അത് സർപ്രൈസ് ഒന്നുമല്ല. നിങ്ങൾ നമ്മുടെ ഓരോ മെഡിക്കൽ കോളേജുകളൊക്കെ ഇവര് വീഡിയോ കണ്ടു. അപ്പൊ അവർക്ക് അറിയാം നമ്മള് ഒരുക്കി വെച്ചിരിക്കുന്ന സർപ്രൈസ് പറയാനില്ല, ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവനിങ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ നിങ്ങൾ എല്ലാവരും റെഡിയല്ലേ? പാട്ടും ഓർമ്മകളും ബ്രില്യൻ്റ് ഡേയ്സും എല്ലാം പറഞ്ഞിരുന്നു കഴിഞ്ഞപ്പോൾ നേരം കുറച്ച് വൈകി. ഞങ്ങളുടെ കുട്ടികൾക്ക് നോമ്പ് തുറക്കേണ്ട സമയമായതിനാൽ ആദ്യം
ഭക്ഷണം കഴിച്ചിട്ടാവാം മറ്റ് പരിപാടികൾ എന്നായിരുന്നു കുട്ടികളുടെ മറുപടി. ജാതി മത ഭേദമന്യേ ആ കോളേജിലുള്ള ബ്രില്യൻ സീനിയേഴ്സിനൊപ്പം ഞങ്ങളെയും സ്വാഗതം ചെയ്തത് അവരുടെ ഇഫ്താർ വിരുന്നിലേക്കാണ്. സ്നേഹമാണ് സ്വാദിഷ്ടമായ ഏത് ഭക്ഷണത്തിന് പിന്നിലെയും ഏറ്റവും പ്രധാന ഘടകമെന്ന് ഞങ്ങളെ ഞങ്ങളുടെ ബ്രില്യൻ ഫാമിലിയിലെ മക്കൾ ഓർമ്മപ്പെടുത്തിയ നിമിഷമായിരുന്നു അത്. And we realized that this beautiful moment is going to be a beautiful memory. അതെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഫസ്റ്റ് പാലാന്ന് കേൾക്കുമ്പോ ബ്രില്യൻ സ്റ്റഡി സെന്റർ തന്നെ വരുള്ളൂ. കാര്യം ബ്രില്യൻ്റ് ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്ന് പറയുന്നത് അത്ര ചെറുതൊന്നുമല്ല. വെറും നീറ്റ് ആസ്പിരൻസ് ആയിരുന്നു നമ്മളിപ്പോ MBBS സ്റ്റുഡൻസ് ആണ്. അതെ, നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല, നമ്മുടെ ഈ ഒരു പരിപാടിയുടെ ഈ ഒരു പേരും അതിന് താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു ചിത്രവും സാർ നിനക്ക് അത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? മെറ്റമോർഫോസിയ. ഇത് കാണുമ്പോ അത് പണ്ടൊക്കെ സ്കൂളിൽ പഠിച്ച ഒരു ടേം മെറ്റമോർഫോസിസ്, അത് ഓർക്കുന്നില്ലേ? ആ ചെറിയൊരു കാറ്റർപില്ലർ, ഒരു പുഴു, അതിങ്ങനെ വലുതായി 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 ചിറകൊക്കെ വെച്ചൊരു ബട്ടർഫ്ലൈ ആയി വന്ന്. അതെ, തീർച്ചയായും ഇതുപോലെ തന്നെയാണ് ബ്രില്യൻ സ്റ്റഡി സെന്റർ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്ട് അല്ലേ. നമ്മളെല്ലാവരും ബ്രില്യനിലേക്ക് എൻട്രി ചെയ്ത സമയത്ത് നമ്മളെല്ലാവരും ഈ ഒരു ചെറിയ പുഴയെ പുഴുവിനെ പോലെ ആയിരുന്നു. പിന്നീട് നമ്മൾ നമ്മുടെ കഠിനാധ്വാനത്തിലൂടെയും പ്രയത്നത്തിലൂടെയും ഒക്കെ ചിറക് വെച്ച പൂമ്പാറ്റകളായി ഈ മെഡിക്കൽ കോളേജുകളിലൂടെ പാറി നടക്കുന്നു, ശരിയല്ലേ? ഇപ്പോ നമ്മൾ പഠിച്ച ഒരു കോച്ചിങ് സെന്റർ നമ്മളെ കാണാൻ നമ്മുടെ കോളേജിലേക്ക് വന്നേക്കാണ്. സോ ലെറ്റ്സ് വെൽക്കം ടീം ബ്രില്യന്റ് ടു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശൂർ. സോ നമ്മുടെ പ്രൊഫസേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കൊരു പൂച്ചെണ്ട് കൊടുത്ത് ഇവരെ എല്ലാവരെയും നമ്മുടെ ഈ ഒരു കോളേജിലേക്ക് വെൽക്കം ചെയ്യാം. ബ്രില്യന്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോ തന്നെ ഫസ്റ്റ് വന്നൊരു നെയിം എന്ന് പറയുന്നത് ബ്രില്യൻ പാലയായിരുന്നു. പിന്നെ കുറെ പേരിങ്ങനെ പറഞ്ഞു കേട്ടു, അവിടെ കുറച്ച് പേരിങ്ങനെ പറഞ്ഞില്ല, ഭയങ്കര ടെൻഷൻ ആയിരിക്കും ചിലപ്പോ, ഭയങ്കര സ്ട്രെസ്ഡ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ലൈക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരുന്നു അവിടെയുള്ള ഓരോരുത്തരും. ലൈക്ക് വേറൊരു ലൈഫായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അത്ര സ്ട്രെസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല ബ്രില്യന്റ്, കാരണം കുറച്ചും കൂടി ഈസി ആയിരുന്നു അവിടെ. ഇപ്പൊ ബാക്കി കുറെ കോച്ചിങ് സെന്റേഴ്സിലൊക്കെ പോയിട്ട് കുറെ പേര് ഇങ്ങനെ പറയുമായിരുന്നു, ലൈക്ക് ഇപ്പൊ പേരൊന്നും പറയില്ല, പക്ഷെ അങ്ങനെ കുറെ സ്ഥലത്ത് പറയുമായിരുന്നു ലൈക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയി, റിപ്പീറ്റ് ജീവിതം വെറുത്തു പോയി എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല, കാരണം ബ്രില്യന്റ് ഒന്നും സപ്പോർട്ടീവ് ആയിട്ട് നിന്നിട്ട്. എന്റെ വീടിവിടെ തൃശ്ശൂരാണ്, അപ്പൊ അതുകൊണ്ട് ഇവിടെ കിട്ടണമെന്നായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ, ഇവിടെ കൊടുക്കണം അങ്ങനെ ഇവിടെ കിട്ടണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും ഈ കോളേജും എപ്പോഴും എല്ലാവരും കൂടെ എപ്പോഴും പറയുന്ന പോലെ ഈ കോളേജ് ഏറ്റവും അടിപൊളിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം നമ്മുടെ കോളേജിന്റെ അത്രയും ബെസ്റ്റ് ആയിട്ട് ഇവിടെ ഇത്രയും സ്റ്റുഡൻസ് ഒരുമിച്ച് നിൽക്കുന്ന ഒരു കോളേജ് ഞാൻ കണ്ടിട്ടില്ല. എന്റെ പേര് നന്ദന, ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ജുവാൻ, എറണാകുളം. എറണാകുളം. ഞാൻ മരിയ, എറണാകുളം. ഞാൻ ശ്രീജിത്ത്, പാലക്കാട്. എന്റെ പേര് സ്റ്റീവ് സെബാസ്റ്റ്യൻ, എന്റെ വീട് തൃശ്ശൂർ വീരാണ്. എന്റെ പേര് മുഹമ്മദ് ഇർഷാദ്, മലപ്പുറത്ത് നിന്ന് വരുന്നത്. എന്റെ പേര് സെയ്ദ് മുഹമ്മദ് നാസർ, നാഗോട്ട് നിന്ന് വരുന്നു. എന്റെ പേര് മുഹമ്മദ് ബിലാൽ, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഇപ്പം നിങ്ങളിവിടെ നിൽക്കുന്നു, ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഇഷ്ടമുള്ളത് ബ്രില്യന്റിന്റെ ഡയറക്ടേഴ്സ്. ഓ, അടുത്തത് ക്ലാസ് ടീച്ചേഴ്സ്. ക്ലാസ് ടീച്ചേഴ്സ്. ഓക്കെ, ഒരാൾ പറഞ്ഞത് ഇനി അടുത്ത ആൾ പറയാൻ പാടില്ല. അടുത്ത ഓപ്ഷൻ ബേസിക്കലി പാരന്റൽ സപ്പോർട്ടും എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടായിരുന്നു അവിടെ. ഓക്കെ ഓക്കെ, ടീച്ചേഴ്സും എല്ലാവരുടെയും മെന്റർഷിപ്പ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അടുത്ത ആൾ. എനിക്ക് സ്റ്റുഡൻസ് തമ്മിലുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ, സ്റ്റുഡൻസ് തമ്മിലുള്ള കോമ്പറ്റീഷൻ. ഞാൻ ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു പഠിച്ചത്. അപ്പൊ ടീച്ചർ ഉണ്ടായിരുന്നു, ചില ക്ലാസ് 2x ആണായിരുന്നു,
ചിലരെ 3x കാണായിരുന്നു. അപ്പോൾ ചില സെവർമാരുടെ ക്ലാസ് 3x പെട്ടെന്ന് തീർക്കായിരുന്നു. അത് ഭയങ്കര കൺവീനിയൻസ് ആയിട്ട് പോകുന്നു. അടുത്തത് ജോർജ് സർ. ജോർജ് സർ അവിടെ കെട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീകളുണ്ടായിരുന്നു. അതായത് ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വന്നാൽ പിറ്റേന്ന് രാവിലെ എണീച്ച് ക്ലാസ് കഴിക്കുന്നവരെ ആരും ഒന്നും പറയില്ല. നമ്മൾ പഠിക്കാനൊരു കൺവീനിയൻസ് ഉണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് രാത്രി എണീച്ച് പഠിക്കുന്നത് പഠിക്കാം. അപ്പോൾ അവർ കൺവീനിയൻസ് വീട്ടിൽ പ്രൊവൈഡ് ചെയ്തിരുന്നു. ഒരു സ്ട്രിഞ്ചൻറ്റ് ഷെഡ്യൂളൊന്നും ഇല്ലാത്തത് ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനൊരു ഒറ്റ വാക്ക് ചോദിക്കണം, എങ്ങനെയുണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജ്? ഒരു രക്ഷയില്ല, ഗംഭീര മെഡിക്കൽ കോളേജാണ്. നിങ്ങളിൽ ഒരാള് നല്ല കിടിലനായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെ കുറിച്ച് വന്ന് പറയണം. ബാബു ആരാ? ആണുന്നു പൂക്കൾ പാടുന്നു പൂക്കൾ കാലത്തിൻ ചീരി പോലെ. ആളുടെ പേര് ബാബു എന്നല്ല, ഓസ്റ്റിൻ ആണ് കേട്ടോ. ഇത്രയും നല്ല പേരുണ്ടായിട്ടാണ് നിങ്ങൾ ബാബു എന്ന് വിളിച്ചത് അല്ലേ? അപ്പൊ ഓസ്റ്റിൻ നല്ലൊരു റേഡിയോ ഉള്ളത്. നമുക്കൊക്കെ ഒരു വികാരമാണ് ടി എം സി എന്നുവെച്ച പലരും വിചാരിക്കും കോഴിക്കോടും ട്രിവാൻഡ്രക്കാണ് അടിപൊളി, കോട്ടയൊക്കെ സൂപ്പറാന്നൊക്കെ ചെല്ലു. പക്ഷെ ഇവിടെ വന്നൊന്ന് പഠിച്ചു നോക്കി കഴിഞ്ഞെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് മാറാൻ തോന്നില്ല, മാറാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞു, അതായത് ഇവിടെ സ്റ്റാഫും സ്റ്റുഡൻസും തമ്മിലുള്ള ബന്ധം, ഇവിടെ കട്ടയ്ക്ക് വേണ്ടി ചങ്കും ചങ്കായിട്ടാണ് സ്റ്റാഫും സ്റ്റുഡൻസ് ഒക്കെ നിൽക്കുന്നത്.
ബ്രില്യന്റിലെ സ്റ്റുഡൻസിനാണ്. അപ്പോൾ ഇങ്ങനൊരു ഇത് ഒരാശയം നമ്മളായിട്ട് പങ്കുവെച്ചപ്പോൾ നമുക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ബ്രില്യന്റിന് ഇങ്ങനെ പ്രോഗ്രാം നടത്താമെന്നാണ് ഇപ്പം എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും. എല്ലാവരും അറിയുന്നതാണ് ഇവിടെ വന്നാലും ബ്രില്യന്റിലെ സ്റ്റോറീസാണ്, ബ്രില്യന്റിലെ ടീച്ചേഴ്സിനെ എന്താ അവരുടെ ഓരോ മാനറിസംസ് ഒക്കെ കാണിക്കുക, അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു റീക്രിയേഷൻ പോലെ ഇവിടെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും തോന്നി. അപ്പൊ നിങ്ങളുടെയൊക്കെ സ്റ്റോറീസ് ഒക്കെ പറയാനായിട്ടപ്പോ ഭയങ്കര രസം തോന്നി. അങ്ങനെ പല പല സ്ഥലത്ത് നിന്ന് ബ്രില്യന്റില് ഒരുമിച്ചെത്തി, അത് കഴിഞ്ഞ് ഇവിടെയും ഒരുമിച്ചെത്തി ഒരുപാട് ആളുകളുണ്ട്. ഒരു പുതിയ ബിഗിനിങ് ആണിത്, അതിന് തുടക്കം ഇട്ട് തന്നത് ബ്രില്യന്റ് ആണ്. സോ എല്ലാരും ബ്രില്യന്റിന് വേണ്ടി വലിയൊരു കൈയടി അല്ലെ ഇവിടെ ഏൽപ്പിച്ചത് ബ്രില്യന്റ് ആണ്. അപ്പൊ ഈ പുതിയ ബിഗിനിങ് നമുക്ക് കേക്ക് കുറിച്ച് ആഘോഷിക്കാവുന്ന ഓക്കെ പകലിനായി മഴയാകാം കുളിരായി പീലിവിടര ഈ പൂഞ്ചെരുവിൽ തണലേകിടുമോ നിലവേ നിലവേ ഈ ആകാശങ്ങളാകെ നിനവേ നിനവേ ഈ താഴ്വാരങ്ങളാകെ നിലവേ చూపుల కొరేటు ఆటల కొరేటు నవ్వుల కొరేటు నడుము కొరేటు పుస్తక కావాలంటే ఇస్తాను పెట్టు ിട്ട കടമിടി കൊണ്ട് കരളി നെയ്തവളെ എന്റെ കരളി നെയ്തവളെ എന്റെ കരളി നെയ്തവളെ പണ്ട് നിന്നെ കണ്ട് ഞാനാ കണക്ക് ട്യൂഷൻ ക്ലാസ്സില് കരിമഷിയിട്ട കടമിടി കൊണ്ട് കരളി നെയ്തവളെ എന്റെ കരളി നെയ്തവളെ എന്റെ കരളി നെയ്തവളെ എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.